പ്രതിഭ ക്വിസിൻ്റെ സബ്ജില്ലാതലം ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായ മുണ്ടക്കൈ പ്രദേശം ഏത് പഞ്ചായത്തിലാണ്? മേപ്പാടി പഞ്ചായത്ത്. ഇന്ത്യ ആദ്യമായി ആണവ പരീക്ഷണം നടത്തിയത് എവിടെയാണ്? 1974 മെയ് 18 രാജസ്ഥാനിലെ ധാർ മരുഭൂമിയിലെ പൊക്രാനിൽ. കൈകൊണ്ട് വിതച്ചത് വാഗൊണ്ട് കൊയ്തു എന്ന കടങ്കഥയുടെ ഉത്തരം എന്താണ്? എഴുതിയത് വായിക്കുന്നു. മികച്ച കുട്ടികളുടെ സിനിമയ്ക്കുള്ള ദേശീയ അവാർഡുകൾ നേടിയ അഭയം, കേശു എന്നീ സിനിമകളുടെ സംവിധായകൻ ആരാണ്? ശിവൻ. സംവിധായകരായ സംഗീത്, സഞ്ജീവ് ശിവൻ്റെ പിതാവാണ്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ലോഗോയിലുള്ള മൃഗം ഏതാണ്? സിംഹം. ഇന്ത്യയിൽ ആദ്യമായി ഭൂപരിഷ്കരണം നടത്തിയ സംസ്ഥാനം ഏതാണ്? കേരളം. കുട്ടികളുടെ സർഗവാസനകൾ പരിപോഷിപ്പിക്കാൻ അയൽക്കൂട്ടം മാതൃകയിൽ കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതി ബാലസഭ. കേരളത്തിലെ നവോത്ഥാന നായകരിൽ ഒരാളായ ആഗമാനന്ദ സ്വാമികളുടെ യഥാർത്ഥ പേര് എന്തായിരുന്നു? കൃഷ്ണൻ നമ്പ്യാതിരി. രാമായണത്തിലെ ആദ്യ കാണ്ഡം ഏതാണ്? ബാലകാണ്ഡം. ഉത്തർപ്രദേശിലെ യമുനയുടെ വലത്തെ കരയിൽ സ്ഥിതി ചെയ്യുന്ന ആഗ്ര കോട്ടയ്ക്ക് അഭിമുഖമായി എതിർക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്ര സ്മാരകം ഏതാണ്? താജ്മഹൽ. 1943 ഒക്ടോബർ 21 സിംഗപ്പൂരിൽ താൽക്കാലിക ഭാരത സർക്കാർ രൂപവൽക്കരിച്ച് രാഷ്ട്രത്തലവനായി സത്യപ്രതിജ്ഞ ചെയ്തത് സുഭാഷ് ചന്ദ്ര ബോസ്. മലയാളിയായ HS പ്രണോയ് ഏത് കായിക ഇനത്തിലാണ് പ്രശസ്തനായത്? ബാഡ്മിൻ്റൺ. രാജ്യത്ത് ഏറ്റവുമധികം തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? അസം. ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ രവീന്ദ്രനാഥ ടാഗോർ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ ഗാനത്തിൻ്റെ ആദ്യ ഖണ്ഡികയ്ക്ക് ഇന്ത്യയിലുള്ള സ്ഥാനം എന്താണ്? ഇന്ത്യയുടെ ദേശീയ ഗാനമാണത്. വനിതകൾക്കുള്ള കേരളത്തിലെ ഏക തുറന്ന ജയിൽ എവിടെയാണ്? തിരുവനന്തപുരം, പൂജപ്പുരം. കേരളത്തിൽ നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഏഴിമല, കണ്ണൂർ. ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നത് എന്നാണ്? 2024 ജൂലൈ 1. ട്രയാങ്കിൾ പോയിന്റ് എന്നറിയപ്പെടുന്ന വയനാട് ജില്ലയിലെ സ്ഥലം ഏതാണ്? മുത്തങ്ങ. കർണാടകം, തമിഴ്നാട്, കേരളം അതിർത്തികളാണ് ഇവിടെ സംഗമിക്കുന്നത്. കേരള ഹൈക്കോടതിയുടെ അധികാര പരിധിയിൽ വരുന്ന കേരള സംസ്ഥാനത്തിന് പുറത്തുള്ള സ്ഥലം ഏതാണ്? ലക്ഷദ്വീപ്. ദൂരദർശൻ്റെ DD കിസാൻ ചാനൽ അവതരിപ്പിച്ച AI അവതാരകർ AI കൃഷ്, AI ഭൂമി. ഇപ്പോഴത്തെ കേരള നിയമസഭാ സ്പീക്കർ ആരാണ്? AN ഷംസീർ. ഒരു വർഷത്തിൽ ഓഗസ്റ്റ് 25 വ്യാഴം ആണെങ്കിൽ ആ മാസത്തിൽ എത്ര തിങ്കളാഴ്ച ഉണ്ടാകും? 5 തിങ്കളാഴ്ച. കൈറ്റ് വിക്ടേഴ്സിലൂടെ സംപ്രേഷണം ചെയ്യുന്ന പൊതുവിദ്യാലയങ്ങളിലെ മികവുകൾ പങ്കുവയ്ക്കുന്ന റിയാലിറ്റി ഷോ ഏതാണ്? ഹരിത വിദ്യാലയം. കോർണർ കിക്ക് എന്നത് ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ്? ഫുട്ബോൾ. വനിതാ സംവരണ ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണ്? 2023 സെപ്റ്റംബർ 29. ജീവകം H എന്നറിയപ്പെടുന്നത് ഏത് ജീവകമാണ്? ജീവകം B7. രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ്സുകൾ തുടങ്ങിയത് എവിടെയാണ്? ഡൽഹി.
ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ ഏതാണ്? കൊച്ചി. ഫ്ലാഷ് ബാക്ക് എൻ്റെയും സിനിമയുടെയും ഇത് ആരുടെ ആത്മകഥയാണ്? കെ ജി ജോർജ്. 2023 സെപ്റ്റംബറിലാണ് അദ്ദേഹം അന്തരിച്ചത്. സിനിമാ സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ സ്വപ്നാടനം എന്നതായിരുന്നു. ക്ലോറിൻ നിറച്ച ബൾബിലെ പ്രകാശത്തിൻ്റെ നിറം എങ്ങനെയാണ്? പച്ച നിറമായിരിക്കും. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കാൻഡിലിവർ ഗ്ലാസ് ബ്രിഡ്ജ് എവിടെയാണ്? വാഗമൺ. സി എച്ച് മുഹമ്മദ് കോയ ഏത് തൂലികാ നാമത്തിലാണ് കൃതികൾ രചിച്ചിരുന്നത്? എം കെ അത്തോളി. കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നിയമസഭാ സ്പീക്കർ ആരായിരുന്നു? സി എച്ച് മുഹമ്മദ് കോയ. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മുംബൈ. സി എച്ച് മുഹമ്മദ് കോയ കേരളത്തിലെ എത്രാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു? 10-ാമത്തെ മുഖ്യമന്ത്രി. ഹരിതഗൃഹ പ്രഭാവം കൂടുതൽ കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? ട്രോപ്പോസ്ഫിയർ. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ഉടമ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ 10. ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ റെയിൽ ടണൽ നിർമ്മാണം പൂർത്തീകരിച്ചത് എവിടെയാണ്? കൊൽക്കത്ത. ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തി ആരാണ്? ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായ സുന്ദർലാൽ ബഹുഗുണ. ആധാർ കാർഡ് നിലവിൽ വന്നത് ഏത് വർഷമാണ്? 2010. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഇടമലക്കുടി, ഇടുക്കി. കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത്. കേരള നിയമസഭയിൽ നിന്ന് രാജിവെച്ച ആദ്യ നിയമസഭാ അംഗം ആരാണ്? ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. കഴിഞ്ഞ വീഡിയോയിൽ ശരിയുത്തരം ആദ്യം പറഞ്ഞ കൂട്ടുകാരെ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. അവരാണ് വിന്നർ. ഒരുപാട് കൂട്ടുകാർ കമൻറ്റ് ചെയ്തിരുന്നു. എല്ലാവരെയും കൂടെ പേര് പറയാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഓക്കെ, താങ്ക് യു.